ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നുണ്ടായ റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡറും ഡെക്കറേഷൻ വീഡിയോസൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ട സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് തണുക്കുമ്പോഴേക്കും നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു 12 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേസാണ്. 2 kg ആണ് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഓർഡർ ഉള്ളത്. അപ്പോൾ ഞാൻ സ്പോഞ്ച് 9 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ കസ്റ്റമർക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മോൾഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് കേക്ക് റൗണ്ട് ഷേപ്പ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ചീസ് റെഡ് വെൽവെറ്റ് അല്ല, നോർമൽ റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇതുപോലെ മിൽക്ക് മെയ്ഡും പിന്നെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രം കോട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫൈനൽ ലെയറും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫുൾ ഇതേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ മേളിലേക്ക് ഈ കട്ട് ചെയ്ത പീസ് ഒന്നിങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഈ സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് ഫുള്ളായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. ക്രം കോട്ടിങ്ങിലാണ് നമ്മൾ ഷേപ്പൊക്കെ കറക്റ്റാക്കണത്. അപ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ ഏകദേശം കറക്റ്റായി. ഞാൻ ക്രം കോട്ടിങ്ങൊക്കെ ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. നോർമലായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുന്ന പോലെ ആ ഒരു ടോപ്പിലുള്ള കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ മേളിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലുക്ക് തോന്നും. വേറെ ഏത് ഡിസൈനിലും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ് റെഡും വൈറ്റും. അപ്പോൾ അതേപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ട് പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ ഇതേപോലെ എഡിബിൾ അല്ലാത്ത ഫ്ലവേഴ്സൊക്കെ വെച്ച് ടോപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ 2 kg വെയിറ്റ് വരുന്ന 2-tier ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മേളിലത്തെയും താഴത്തെയും കേക്ക് ഞാൻ ഇതേപോലെ ഫുള്ളൊന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഒരു റെഡും വൈറ്റും തീം തന്നെയാണ്. ഇവർ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് തന്നെയാണ് കേട്ടോ. സെയിം കസ്റ്റമേഴ്സിൻ്റെ തന്നെയാണ് ഈ 2 കേക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതേ നമ്മുടെ മേളിൽ ഞാൻ 5 ഇഞ്ചിൻ്റെയിലും താഴെ 7 ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തെടുത്തത്. കാരണം കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് കാരണം അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തു കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ആഡ് ചെയ്താലാണ് നമുക്ക് ഇത്രയും റെഡ് കളർ കിട്ടുകയുള്ളൂ കേട്ടോ. അങ്ങനെ അതേ താഴെ ഇങ്ങനെ ചെറിയൊരു രീതിയിൽ ഇതേപോലെ 2 കേക്കിനും ഇതേപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കളേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് പ്രത്യേകം പറയണം. കാരണം ഇത്രയും കളർ ആഡ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം കളർ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ അതേ ഫ്ലവേഴ്സും ഹാർട്ട് ഷേപ്പിലുള്ള ടോപ്പേഴ്സൊക്കെ വെച്ച് പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ടോപ്പറും കൂടി മാത്രമേ വെക്കാനുള്ളൂ. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ടോപ്പറും കൂടി ഇതിൻ്റെ മേലിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കേക്കിൻ്റെയും ഫൈനൽ പരിപാടികളും ഡിസൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം. ഈ 2-tier കേക്കൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നവരെയും ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നല്ല രീതിയിൽ തന്നെയൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റി. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.